ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീംസ് ഓഫ് കളേഴ്സ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ചോക്ലേറ്റ് പീനട്ട് പുഡിങ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനുവേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. പുഡിങ്ങൊക്കെ ഏകദേശം നല്ല മധുരം ഉണ്ടാകത്തില്ലേ, അപ്പം അതുകൊണ്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓൺ ആക്കി അതിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പാല് നന്നായി തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ പാലിട്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഏകദേശം 1-5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പാലൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുപാട് വറ്റിക്കൊന്നും വേണ്ട, 1-5 മിനിറ്റ് നിങ്ങൾ സമയം നോക്കി തന്നെ 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് ലോ ഫ്ലെയിമും ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പാലോടെ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിന്ന് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇവിടെ 3 സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സ്വല്പം പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. പറ്റുന്ന രീതിയിൽ നമുക്ക് കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുണ്ടെങ്കിൽ അത് പാലിലെ മിശ്രിതത്തിൽ കിടന്നിട്ട് ഉടഞ്ഞു പൊക്കോളും. നമ്മുടെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ചോക്ലേറ്റ് മിക്സിയുടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു 4 സ്പൂൺ കോൺഫ്ലവറിന്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതുപോലെ പാല് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ലൂസ് കൺസിസ്റ്റൻസി ആക്കി എടുക്കണം. ഞാനിവിടെ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കസ്റ്റാർഡിൻ്റെ പൗഡറിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഇനി മിക്സ് നമ്മുടെ ചോക്ലേറ്റ് മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൈ വിടാതെ നന്നായി ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൈവിടാതെ നന്നായി ഇളക്കിയെടുക്കാം. നമ്മുടെ മിക്സിയുടെ പെട്ടെന്ന് തന്നെ കുറുകി വരും, അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നന്നായി ഇളക്കിയെടുക്കുക. ഈ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ട് സ്റ്റീൽ പാത്രങ്ങൾ. ഞങ്ങളുടെ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതെങ്കിലും ഉപയോഗിച്ച് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറേശ്ശെ 2 പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള പാത്രങ്ങൾ എടുക്കുക കേട്ടോ. ഞങ്ങളുടെ സ്റ്റീൽ പാത്രം എടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ കുറച്ചുകൂടി വട്ടം കുറഞ്ഞ പാത്രം ആവണമെങ്കിൽ ലെവൽ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. എൻ്റെ കയ്യിലുള്ള പാത്രം ഞാൻ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ചില്ലിൻ്റെ പാത്രം ആണെന്നുവെച്ചെങ്കിൽ അത് എടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് നന്നായി ലെവൽ ചെയ്തെടുക്കാം.
ഇനി ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ ബാക്കിയുള്ള മിക്സിലേക്ക് ഒരു അഞ്ചാറോ പാർലേജ് ബിസ്ക്കറ്റ് എടുത്തിട്ട് ചെറുതായി ക്രഷ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കാം. മിക്സിയിൽ വെച്ച് പൊടിച്ചെടുക്കരുത് കേട്ടോ. ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഈ മിക്സിയിൽ നിന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ക്രഷ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് നല്ല നൈസ് തരികളായി പോകത്തില്ലേ. ഇതാകുമ്പോൾ നല്ല കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പാർലേജി ബിസ്ക്കറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. ഗുഡ് ഡേ ബിസ്ക്കറ്റോ ആരോട്ട് ബിസ്ക്കറ്റോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് നൈസ് പൗഡർ ആയിട്ടുള്ള ഒന്ന് കടിക്കാവുന്ന രീതിയിൽ ഒന്ന് ആ രീതിയിലാക്കി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഹാഫ് പോർഷൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമുക്ക് ഗാർണിഷിന് വേണ്ടി എടുക്കാം. ഇനി ഈ മിക്സി ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കണം കേട്ടോ. നല്ല നന്നായി മിക്സായി കിട്ടുള്ളൂ. അത് ശ്രദ്ധിക്കണം. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ട് പാദങ്ങളിലേക്കായിട്ട് ഹാഫ് പോർഷൻ ഒരു സെക്കൻഡ് ലെയർ എന്ന രീതിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായി ലെവൽ ചെയ്ത് കൊടുക്കാം. ഇത്തിരി വട്ടം കുറഞ്ഞ പാത്രം ആവണമെങ്കിൽ പെട്ടെന്ന് ലെവൽ ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ പാത്രം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതാണ് കൂടുതൽ നന്നായിരിക്കുക. അപ്പോൾ ഇനി നമുക്കൊന്ന് ചൂടാറാൻ വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രീസറിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് ഒരു അരമണിക്കൂർ വെച്ചിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രീസറിൽ തന്നെ വെക്കുകയാണ് നല്ലത്. ഫ്രിഡ്ജിലാകുമ്പോൾ കുറച്ച് അധികം നേരം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഫ്രീസറിൽ പെട്ടെന്ന് സെറ്റായി കിട്ടും. ഇനി ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് കൈകൊണ്ട് വിടിവെച്ചെടുക്കാവുന്ന രീതിയിലേ ഉള്ളൂ. കത്തി കൊണ്ടൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വിടിവെച്ച് കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫ്ലിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ പുഡിങ്ങിലൂടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടുള്ള പുട്ടിങ് വളരെ ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള പീനട്ടിൻ്റെ പൗഡർ കൂടി ഒന്ന് ഡെക്കറേഷന് വേണ്ടി ഇട്ട് കൊടുക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാൻ. അടിയിലെ ബിസ്ക്കറ്റിൻ്റെയും കബ്ബരണ്ടിയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും കമൻ്റ് അറിയിക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പുട്ടിങ്ങാണ്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.